ഇരുട്ടുകാനം ആനച്ചാൽ റോഡിൽ അമ്പഴച്ചാൽ ടൗണിന് സമീപം നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ജോലികൾ അവസാന ഘട്ടത്തിലേക്ക്. ഒരു മാസത്തിനുള്ളിൽ പാലത്തിന്റെ ശേഷിക്കുന്ന ജോലികൾ കൂടി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. 2 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണ ജോലികൾ നടത്തുന്നത്. ഇരുട്ടുകാനം ആനച്ചാൽ റോഡിൽ അമ്പഴച്ചാൽ ടൗണിന് സമീപം നിലവിലുള്ള പാലത്തോട് ചേർന്ന് തന്നെയാണ് പുതിയ പാലം പണികഴിപ്പിച്ചിട്ടുള്ളത്. 2 കോടി 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. നിർമ്മാണ ജോലികൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് എ രാജ MLA സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ഒരു മാസത്തിനുള്ളിൽ പാലത്തിന്റെ ശേഷിക്കുന്ന ജോലികൾ കൂടി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. ഈ ഏരിയയിൽ ട്രാഫിക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അങ്ങനെയാണ് ഇവിടെ ഒരു പാലം പണിയാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനുവേണ്ടി ഗവൺമെൻറ് 2 കോടിയെ 5 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ പണികൾ ഏകദേശം 90% ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പുതിയ പാലത്തിൽ ഇനി ചെയ്യേണ്ട പണികൾ എന്ന് പറഞ്ഞാൽ ടൈറ്റ് വിരിക്കാനുണ്ട്. അതേപോലെ ഐറിഷ് പണികളുണ്ട്. ഐറിഷ് ഓർഡർ ചെയ്യാനുണ്ട്. വളവോട് കൂടിയ ഭാഗത്ത് വീതി കുറഞ്ഞ നിലയിലാണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത്. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണിത്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ പാലത്തിന്റെ ഭാഗത്ത് ഗതാഗതക്കുരുക്കുണ്ടാകുന്നതും പതിവ് സംഭവമാണ്. പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ അപകട സാധ്യതയും ഗതാഗതക്കുരുക്കും ഇല്ലാതാകും. ന്യൂസ് ബ്യൂറോ അടിമാലി. ജനകീയ നിയമസഭ 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ കെട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ. ജനകീയ നിയമസഭ 2023 ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്. ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുങ്കണ്ടം, ചേറ്റുകുഴി, ചെമ്മണ്ണാർ. ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. പ്രളവം ഡെവലപ്പേഴ്സ്. കൊല്ലംകുടി അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, LIC ജംഗ്ഷൻ, കട്ടപ്പന. IOC പമ്പ് ജംഗ്ഷൻ, രാജാക്കാട്. ഇമിഗ്രന്റ് അക്കാദമി, നിയർ KCB സബ്സ്റ്റേഷൻ, കട്ടപ്പന. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.